ഇരട്ട വോട്ടിൽ കർശന നടപടിയുമായി ഹൈക്കോടതി ഇരട്ട വോട്ട് ചേർത്ത് ഗൂഢാലോചന നടത്തിയവർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വിധി തിരിച്ചടിയായി ഇരട്ട വോട്ടുകളെ ന്യായീകരിച്ച് വാദങ്ങൾ ഉയർത്തിയ സർക്കാരിന് ഇത് തിരിച്ചടിയായി ഒറ്റ ഇരട്ട വോട്ട് പോലും ചെയ്യാൻ ഇടവരരുതെന്നും കർശന നടപടിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്തണം ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് നിന്നും ലഭിക്കാത്ത നീതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നത് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നേരത്തെ തടഞ്ഞില്ല എന്ന ചോദ്യം ഉയരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി 5 തവണ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടി ഉണ്ടാകില്ല എന്ന് കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇരട്ട വോട്ടുകളുള്ള സംവിധായകർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിക്കണമെന്ന ഇടക്കാല ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നെങ്കിലും ഇരട്ട വോട്ട് നീക്കം ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് കമ്മീഷൻ മറുപടി നൽകിയതായും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇരട്ട വോട്ട് ആരോപണത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകിയിരുന്നു 140 മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാൻ ജില്ലാ കളക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയത് ഒന്നിലധികം വോട്ടുള്ളവരുടെ പട്ടിക അടിയന്തരമായി തയ്യാറാക്കാൻ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇരട്ട വോട്ടുള്ളവരെ പോളിംഗ് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇരട്ട വോട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ ഇരട്ട വോട്ടിൽ ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തുന്ന വിഷയമായതിനാൽ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്നും കോടതി പറഞ്ഞു ഒരാൾ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നത് തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൽ തുടർ നടപടികളും ഉണ്ടാകുമെന്നും കമ്മീഷൻ കോടതിയിൽ അറിയിച്ചു അതേസമയം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നാളെ വരെ സമയം അനുവദിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം അംഗീകരിച്ച കോടതി കേസ് നാളെ പരിഗണിക്കുന്നതിന് മാറ്റിവെച്ചു മിക്കയിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരേ വോട്ടർമാരുടെ പേരും ഫോട്ടോയും പലതവണ അതേപോലെ ആവർത്തിച്ചിരിക്കുകയാണ് ചിലതിൽ വിലാസത്തിലും മറ്റു വിവരങ്ങളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉദ്യമയിൽ കുമാരി എന്ന വോട്ടറുടെ കാര്യത്തിൽ വെളിവാക്കപ്പെട്ടതുപോലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് പലതവണ ആവർത്തിക്കപ്പെടുകയും തങ്ങളുടെ പേരിൽ കൂടുതൽ വോട്ടർ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യപ്പെടുകയും ചെയ്ത കാര്യം ഈ വോട്ടർമാർ അറിയണമെന്നില്ല പോളിംഗ് ഏജന്റുമാർ പരാതിപ്പെട്ടിട്ടില്ലെങ്കിലും വോട്ടറെ തിരിച്ചറിയേണ്ടത് പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആൾമാറാട്ടം നടന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും സംഘടിതമായി ചില നിശബ്ദ താൽപര്യക്കാരാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ കൃത്രിമം നടത്തിയിരിക്കുന്നത് അവർ ഐഡന്റിറ്റി കാർഡുകൾ കൈയടക്കിയിരിക്കുകയാണ് പിന്നീട് വോട്ടെടുപ്പിനെ കള്ളവോട്ട് ചെയ്യുന്നതാണിതെന്ന് വ്യക്തമാണ് സംസ്ഥാനത്തുടനീളം ഇത് സംഭവിച്ചിരിക്കുന്നത് വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എല്ലാ ജില്ലകളിലും ഈ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കാൻ UDF പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരിൽ നിന്നും വിവരം ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് മണ്ഡലങ്ങളിലെ ക്രമക്കേടിന്റെ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു ഓരോ മണ്ഡലത്തിനും വോട്ടർ പട്ടികയിൽ ഓരോ പേരുകാർ തന്നെ നിരവധി തവണ ആവർത്തിക്കപ്പെടുകയും ഒരേ ആൾക്ക് നിരവധി തവണ ഇലക്ട്രൽ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് വോട്ടുകളാണ് ആവർത്തിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്